നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മൂങ് ബീൻ ദോശ. അപ്പൊ നമ്മൾക്ക് എന്തൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമുക്ക് ആവശ്യമുള്ളത് ഒരു കപ്പ് റൈസ്, പിന്നെ ആവശ്യമുള്ളത് അര കപ്പ് ചെറുപയർ, ഒരു സവാള നമ്മൾ അരിഞ്ഞിട്ടത് കാണാം, പിന്നെ നമുക്ക് നാല് ചുവന്ന മുളക്, നമുക്ക് ചുവന്ന മുളകിന് വേണമെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കാം, പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ ഉലുവ. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മളിത് കുതിർത്തി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നാൽ ഇവിടെ അരിയും അതുപോലെ തന്നെ ചെറുപയറും ഉലുവയും നമ്മൾ എന്ത് ചെയ്യുന്നാൽ വെള്ളത്തിലിട്ട് ഒരു 5 മണിക്കൂർ വെച്ച് കുതിർത്തിയതിന് ശേഷം നമ്മളതിപ്പോ മിക്സിയിലിട്ട് അടിക്കാൻ പോവാണ്. അത് നമുക്ക് അടിച്ചു കൊണ്ടതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. അപ്പോ നമുക്ക് നോക്കാം, ഇതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരാം. ഓക്കെ, അപ്പൊ നമ്മളിത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ദോശ ഉണ്ടാക്കുക എന്നുള്ളത്. അതാ ദോശ ഒരു ഇത് പരത്ത് ഉണ്ട്, നമുക്ക് കാണാം. നമ്മൾ ദോശ പരത്തി ഇട്ടിട്ടുണ്ട്. നമ്മളതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് 2-3 ഉള്ളി വെളിച്ചെണ്ണ ഒന്ന് പാച്ചിട്ടുണ്ട് പെട്ടെന്നാവാനായിട്ട്. ഇത് കുറച്ച് ഇതായി കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിടാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിടാം. ഒരു സൈഡായിട്ടുണ്ട്, നമുക്ക് മറിച്ചിടാം. മറിച്ചിട്ടുണ്ട്, ന്യൂട്രൽ സൈഡിൻ്റെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ദോശ റെഡിയായി. അപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ചെറുപയർ, പിന്നെ അരി, ഉലുവ, ഇത്രയാണ് നമ്മൾ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇതെല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്, നല്ല സ്വാദുള്ള ദോശയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു, ഈ ദോശ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. അപ്പൊ ഞങ്ങൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.